തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയത്തിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ അകലെ ഒറ്റശേഖരമംഗലം എന്ന ഭൂമിയിലാണ് നാം നിൽക്കുന്നത്. ഒറ്റശേഖരമംഗലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുവാനുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് നാം നടത്തുന്നത്. നഗരവീഥിയുടെ ഒരു വശത്ത് ഉയർന്നു കാണുന്ന ഗോപുരം, ഈ സ്വാഗത കവാടം കടന്ന് അകത്തേക്ക് എത്തിയാൽ പഴമയുള്ള, ഏറെ പഴമയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് പറയുവാനും കാണുവാനും ഉള്ളത്. ഇത് കൊല്ലവർഷം 1190 മിഥുന മാസത്തിൻ്റെ 16-ാം നാളാണ്. ഈ ദിവസം ജൂലൈ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ നമുക്ക് മഹാദേവ ദർശനത്തെ അനുഗ്രഹീതമാക്കാം. കാഴ്ചകൾ ആരംഭിക്കാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം. രണ്ടായിരത്തി 2015 ജൂലൈ മാസത്തിലെ ഒരു തിങ്കളാഴ്ച നാളിലാണ് നാം ഇപ്പോൾ ഈ ക്ഷേത്രഭൂമിക്ക് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രം നിർമ്മിച്ച കാലഘട്ടമോ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റുള്ള ചരിത്രങ്ങളോ ഒക്കെ വ്യക്തമായും ആധികാരികമായും പറയാനാകാത്ത അവസ്ഥയിലാണ്. എന്നാൽ ക്ഷേത്രം നാം ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കിപ്പണിതത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ഉഗ്രഭാവത്തിൽ വടക്കേടെ തപ്പൻ നിലകൊള്ളുമ്പോൾ വടക്കേടെ തപ്പൻ്റെ നേര് വലതുഭാഗത്തായിട്ട് സൗമ്യഭാവത്തിൽ മഹാദേവനെ പ്രതിഷ്ഠിക്കാനുണ്ടായത്. അതുകൊണ്ടാണ് തെക്കേടത്തപ്പൻ സങ്കല്പം ഉണ്ടായതെന്ന് മനസ്സിലായത്. അങ്ങനെ തെക്കേടത്തപ്പനും വടക്കേടത്തപ്പൻ സങ്കല്പങ്ങൾക്ക് മുന്നിൽ നാം എത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് ശ്രീകോവിലും വടക്കേടത്തപ്പൻ ശ്രീകോവിൽ ചെറുതാണ്, നമസ്കാര മണ്ഡപവും ചെറുതാണ്. ഒരു പക്ഷേ പിന്നീടൊരു കാലത്ത് പണിതുകൊണ്ടായിരിക്കണം തെക്കേടത്തപ്പൻ ശ്രീകോവിൽ വളരെ വലിപ്പമുള്ളതായും നമസ്കാര മണ്ഡപത്തിന് അല്പം ഗംഭീര ഭാവം കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. വടക്കേടത്തപ്പനായാലും തെക്കേടത്തപ്പനായാലും ഈശ്വരൻ പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ അനുഗ്രഹം ചൊരിയുമ്പോൾ ഉഗ്രഭാവങ്ങൾ ഒരു പക്ഷേ തിന്മയോടുകൂടി കയറി വന്നിരുന്നവർക്ക് മുന്നിൽ മാത്രമേ അന്ന് ഈശ്വരൻ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം വടക്കേടത്തപ്പൻ്റെ തിരുസന്നിധി. വടക്കേടത്തപ്പനെ ദർശിച്ചു കഴിയുമ്പോൾ ഈ ക്ഷേത്രഭൂമികൾ മുൻപ് കാലത്ത് രണ്ട് ക്ഷേത്രങ്ങൾ തന്നെയായി സങ്കല്പിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുവാനാകുന്ന ഒരു കാരണം നമുക്ക് മുന്നിൽ കിട്ടുന്നു. അതായത് സപ്തമാതൃക്കളുടെ വിഗ്രഹരൂപം തെക്കേടത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രദർശിച്ചത് നാം കണ്ടുവല്ലോ. അതുപോലെ തന്നെ ഇവിടെ സപ്തമാതൃക്കളും ഗണപതിയും വീരഭദ്രനും ഇവിടെ വടക്കേടത്തപ്പൻ്റെ തിരുസന്നിധിയിലുമുണ്ട് എന്ന് കാണാം. അവിടെയും വിഗ്രഹരൂപങ്ങൾ തന്നെയാണ്. നാം പറഞ്ഞു നേരത്തെ നാം കാണുമ്പോൾ, അതായത് തെക്കേടത്തപ്പൻ്റെ അരികിൽ വലതുകാൽ തൂക്കി ഇടതുകാൽ മടക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാ രൂപങ്ങളും തന്നെ ഇടതുകാലാണ് തൂക്കിയിരിക്കുന്നത്, വലതുകാൽ മടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കാണുവാനാകുന്നു. ഒരു പക്ഷേ എങ്ങനെയാണ് ഇങ്ങനൊരു എന്നാൽ ഒരേ വസ്തുക്ക് തന്നെയാണ് ഇരു വിഗ്രഹങ്ങളും നോക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി കിഴക്കോട്ട്, ഇന്നിപ്പോൾ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഉഗ്രഭാവത്തുള്ള മഹാദേവൻ ഒരു പക്ഷേ മുൻപ് കാലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണോ ഇരുന്നത് എന്നുമൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനൊരു ആധികാരികമായ തെളിവില്ലാത്തതിന് അതിനെക്കുറിച്ച് നാം പറയുന്നില്ല. എങ്കിലും ഇപ്പോൾ പ്രത്യേകതയായി പറയുവാനാകുന്നത് തെക്കേടത്തപ്പൻ വടക്കേടത്തപ്പൻ എന്നിങ്ങനെ രണ്ട് ഭാവങ്ങളിൽ മഹാദേവ സങ്കല്പമുണ്ട്. ഒപ്പം രണ്ട് സങ്കല്പങ്ങൾക്കും ഒപ്പം വിഗ്രഹഭാവത്തിൽ തന്നെ നമുക്ക് സപ്തമാതൃക്കളെയും വീരഭദ്രനെയും ഗണപതിയെയും കാണുവാനാകുന്നു. എന്നാൽ ഈ രണ്ട് വിഗ്രഹങ്ങൾക്കും ചില വ്യത്യാസങ്ങൾ, കാൽ വെച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നതും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. വടക്കേടത്തപ്പൻ്റെ തിരുസന്നിധിയിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭഗവാന്റെ ദൃഷ്ടി നേരെ ചെന്ന് നിൽക്കുന്നത് നേരെ മുന്നിലുള്ള ചിറ്റാറിലാണ്. ആ ചിറ്റാറിലേക്കൊരു വഴിയും ഇവിടെ നമുക്ക് കാണാനാകും. ആ നേരിനടയിൽ ബലിക്കല്ലിനും കൊടിമരത്തിനും അപ്പുറത്തായി പുഴയൊഴുകുന്ന ശബ്ദവും പുഴയുടെ ഭാവങ്ങളും കാണാനാകുന്നു എന്നതും പ്രത്യേകതയാണ്. വടക്കേടത്തപ്പൻ്റെ ഉഗ്രഭാവത്തെ കുറയ്ക്കുവാനാണ് തെക്കേടത്തപ്പനെ സ്ഥാപിച്ചതെങ്കിൽ അതുപോലെ തന്നെ വീണ്ടും ഉഗ്രഭാവം കുറയണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഇടതുവശത്തായി മഹാവിഷ്ണുവിനെ മോഹിനി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചു എന്നൊരു വിശ്വാസമുണ്ട്.
അതുകൊണ്ടാണ് ഇന്നും ഇവിടെ നമുക്കൊരു മഹാവിഷ്ണു ക്ഷേത്രം കാണുവാനാകുന്നത്. വട്ടശ്രീകോവിൽ തന്നെയാണ് നമസ്കാര മണ്ഡപത്തിന് തെക്കേടത്തപ്പൻ്റെ നമസ്കാര മണ്ഡപത്തിൻ്റെ അത്ര ഗംഭീര ഭാവം കൊടുത്തിട്ടില്ല എങ്കിലും പുതുമയുള്ള ഒരു ഭാവത്തിൽ നമുക്ക് കാണാനാകും. നാം പറഞ്ഞു ഈ ക്ഷേത്രം ഇപ്പോൾ നവീകരണ കലശം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാവത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം പുതുക്കിപ്പണിയലായി പുതുമയോടുകൂടി പുതുക്കിപ്പണിതലിന് ശേഷം പുതുമയോടുകൂടിയാണ് നമുക്ക് കാണാനാകുന്നത്. മോഹിനി ഭാവത്തിലെ മഹാവിഷ്ണു ചതുർബാഹുവായ വിഗ്രഹസങ്കല്പത്തിൽ തന്നെ നിലകൊള്ളുന്നു എന്നതും ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം. ഒറ്റശേഖരമംഗലത്തിൻ്റെ നവീകരണ കലശത്തിന് ശേഷമുള്ള കാഴ്ചകൾ പുതുമയോടുകൂടി നമുക്ക് കാണുവാനാകുന്നു. എന്നാൽ ഒറ്റശേഖരമംഗലത്തേക്ക് നാം ഇതിനു മുൻപ് വന്നപ്പോൾ ഈ പുതുമകളല്ലാതെ പഴമയുള്ള കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ടുണ്ട്. തീർച്ചയായും ആ കാഴ്ചകളൊന്ന് ഓർത്തെടുക്കുവാനുള്ള അവസരമാണ്. അങ്ങനെ വിശാലമായി തന്നെ വിശദീകരിച്ച് തന്നെ നമുക്ക് ചിത്രീകരിക്കുവാനായിട്ടുണ്ട്. ആ ഒരു കാഴ്ചകളും ഇന്നത്തെ കാഴ്ചകളുടെ മാറ്റവും അറിയുവാനുള്ള അവസരം കൂടിയായി ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറ്റശേഖരമംഗലത്തിൻ്റെ ആ പഴയ കാഴ്ചകൾ നമുക്ക് കാണാം. ഒപ്പം ഈ ക്ഷേത്രഭൂമിയുടെ ഐതിഹ്യത്തെ ഒന്നുകൂടി പറയുകയും ചെയ്യാം. കരമുനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യമാണ് ഒറ്റശേഖരമംഗലത്തിന് ഉള്ളത്. കരമുനി ഗന്ധകി നദിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗങ്ങൾ. ഗന്ധകി നദിയിൽ മുങ്ങുമ്പോൾ ഒരൊറ്റത്തവണ മാത്രമേ മുങ്ങാൻ പാടുള്ളൂ എന്നും അങ്ങനെ മുങ്ങിയെടുക്കുന്ന ശിവലിംഗങ്ങൾ മാത്രമേ എടുത്തുകൊണ്ട് വരാവൂ എന്ന നിർദ്ദേശവും കരമുനിക്ക് അറിയുമായിരുന്നു, അല്ലെങ്കിൽ കരമുനിക്ക് ലഭിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ഒറ്റത്തവണ മുങ്ങുകയും നാല് ശിവലിംഗങ്ങളുമായി പുഴയിൽ നിന്ന് മുകളിലേക്ക് കയറി വരികയുമാണ് ഉണ്ടായത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ, അതായത് ശിവലിംഗങ്ങൾ കയ്യിൽ കിട്ടി മൂന്നേ മുക്കാൽ നാഴിക പൂർത്തിയാകുന്നതിന് മുൻപ് ഇത് പ്രതിഷ്ഠിക്കണം എന്നുള്ളത് കൊണ്ട് ഉടൻ തന്നെ ആ ഒരു ഒറ്റച്ചാട്ടം, ഹിമാലയത്തിൻ്റെ സാനുക്കളിലാണ് അദ്ദേഹം നിന്നിരുന്നത്, അവിടെ നിന്ന് ഒറ്റ ചാട്ടത്തിന് വൈക്കത്തേക്ക് എത്തുകയും വൈക്കത്തും ഏറ്റുമാനൂരും കടുത്തുരുത്തിയിലും ഒരേ സമയത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കയ്യിൽ ഒരു ശിവലിംഗം മാത്രം ബാക്കിയായി. ഈ ബാക്കിയായ ശിവലിംഗം എവിടെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന ഉചിതമായ സ്ഥാനത്തിന് അദ്ദേഹത്തിന് അല്പം സമയമെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ മൂന്നേ മുക്കാൽ നാഴിക ഏതാണ്ട് തീരാറായ സമയത്താണ് ഒറ്റശേഖരമംഗലത്തിൽ ഇന്ന് നാം ഈ ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് വടക്കേടെ തപ്പനായി, അന്ന് വടക്കേടെ തപ്പൻ എന്നല്ല അറിയപ്പെട്ടിരുന്നത്, കരമുനി കൊണ്ടുവന്ന ഗന്ധകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്തു വന്നു. എന്നാൽ ആ പ്രതിഷ്ഠിക്കേണ്ട നിശ്ചിത സമയം കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഉഗ്രഭാവം ഏറിയത് എന്നും അതുകൊണ്ടാണ് വടക്കേടത്തപ്പന് ഇത്ര ശക്തമായൊരു ഉഗ്രഭാവമുള്ളത് എന്നും പറയപ്പെടുന്നു. കരമുനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഐതിഹ്യം, ഇതുപോലെ ഐതിഹ്യം നിരവധി ക്ഷേത്രങ്ങളിൽ നമുക്ക് പറയുവാനായിട്ടുണ്ട്. കേരളത്തിലെ ഒരുവിധം പഴമയാർന്ന എല്ലാ മഹാദേവ ക്ഷേത്രങ്ങളും കരമുനിയാൽ പ്രതിഷ്ഠിതമെന്ന വിശ്വാസവുമുണ്ട്. ഓർക്കുക, നേപ്പാളിലെ ഗന്ധകി നദി എന്ന് പറയുമ്പോൾ അത് കൈലാസത്തിൻ്റെ താഴ്വരയാണ്. കൈലാസത്തിൻ്റെ താഴ്വരയിൽ നിന്ന് കൊണ്ടുവന്ന, കരമുനിയാൽ കൊണ്ടുവന്ന ശിവലിംഗമാണ് വടക്കേടത്തപ്പനായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ ക്ഷേത്രഭൂമിയുടെ ഐതിഹ്യം. ഒറ്റശേഖരനായ ഈശ്വരൻ, കരമുനിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യകഥ കേൾക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ ധാരാളം ഐതിഹ്യകഥകൾ വേറെയും പറഞ്ഞു കേൾക്കാറുണ്ട്. അതിലൊന്ന് ആഞ്ജനേയനുമായി ബന്ധപ്പെട്ടതാണ്. സീത അന്വേഷണത്തിനായി പുറപ്പെട്ട ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം ഒരിക്കൽ ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് നാല് ശിവലിംഗങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ പ്രതിഷ്ഠയ്ക്ക് സമയം വൈകിയതുകൊണ്ട് മണ്ണ് കുഴച്ച് ഒരു ശിവലിംഗമുണ്ടാക്കി അതിൽ പൂജ നടത്തി ശ്രീരാമൻ. അങ്ങനെ മണ്ണുകുഴച്ചുണ്ടാക്കിയ വിഗ്രഹം അല്ലെങ്കിൽ ശിവലിംഗമാണ് രാമേശ്വരത്ത് നിലകൊള്ളുന്നത്. ഹിമാലയത്തിൽ നിന്ന് താൻ കൊണ്ടുവന്ന ശിവലിംഗങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ച ഹനുമാൻ പിന്നീട് വൈക്കം, ഏറ്റുമാനൂർ, കടുത്തുരുത്തി എന്നീ പ്രദേശങ്ങളിൽ ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ബാക്കിയുണ്ടായ ഒരു വിഗ്രഹം ഏറ്റുമാനൂരിനടുത്ത് തന്നെ, ശിവലിംഗം ഏറ്റുമാനൂരിനടുത്ത് തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീടൊരു കാലത്ത് ഇവിടെ എത്തിയ കരമുനി അഭൗമമായ തേജസ്സുള്ള ശിവലിംഗം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ആഞ്ജനേയൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ
ഒറ്റച്ചാട്ടത്തിൽ എവിടെ എത്തുന്നുവോ അവിടെ പ്രതിഷ്ഠിച്ചു കൊള്ളാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖരമുന് ഒറ്റച്ചാട്ടത്തിനെത്തി പ്രതിഷ്ഠിച്ചതാണ് ഒറ്റശേഖരൻ. ഒറ്റച്ചാട്ടത്തിനെത്തി ശേഖരനെ പ്രതിഷ്ഠിച്ച് മംഗളമരളിയതുകൊണ്ട് ഒറ്റശേഖരമംഗലമായി ഈ ഗ്രാമം എന്നും പറയപ്പെടുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഒറ്റ എന്ന പദപ്രയോഗം പലയിടത്തായി നാം ഉപയോഗിച്ച് കാണുന്നു. കാരണം ഖണ്ഡകി നദിയിൽ ഒറ്റത്തവണ മുങ്ങി എടുക്കുന്ന ശിവലിംഗങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് രാമേശ്വരത്ത് നിന്ന് ലഭിച്ച ശിവലിംഗം, രാമനിൽ ശ്രീരാമനിൽ നിന്ന് നേരിട്ട് ലഭിച്ച ശിവലിംഗം ഖരമുനി ഒറ്റച്ചാട്ടത്തിന് ഇവിടെ എത്തി പ്രതിഷ്ഠിച്ചതാണ് എന്നും പറയപ്പെടുന്നു. ഇങ്ങനെ പല പല കഥകൾ, കൗതുകങ്ങൾ, ഐതിഹ്യങ്ങൾ, വിശ്വാസങ്ങൾ, പുരാണങ്ങൾ ഒത്തുചേർന്ന് നിൽക്കുന്ന മഹത്തായ ഒരു ക്ഷേത്രഭൂമിയിലാണ് നാം എത്തി നിൽക്കുന്നത്. ആകാശദേശത്തെ ദേവന്മാർ മംഗളമരളി പ്രതിഷ്ഠാകർമ്മം നടത്തിയ ഒറ്റശേഖരമംഗല മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രഭൂമിയിലെ പ്രതിഷ്ഠാകർമ്മം നടത്തിയതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കിഴക്കോട്ട് 1.5 കിലോമീറ്റർ മാറി ചിറ്റാർ നദിയുടെ തീരത്ത് കോളൂർ എന്നൊരു ശിവക്ഷേത്രം ഇന്ന് നിലകൊള്ളുന്ന ഭൂമിയിൽ ഖരമുനി സമാധിയായി എന്നാണ് വിശ്വാസം. ഐതിഹ്യപരമായ മേന്മകൾ ഇത്രയും ഉള്ളപ്പോൾ ചരിത്രപരമായ പ്രാധാന്യം കൂടി നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തെക്കേടം മഹാദേവ ക്ഷേത്രത്തിന് പണ്ടുകാലത്ത് ചരിത്രരേഖകളിൽ ധാരാളം സ്വത്തുണ്ടായതായി സൂചിപ്പിക്കുന്നു. കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് താലൂക്കിലെ ദേവിയോട് എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു കുറേ ആയിരപ്പറ നെല്ലും അതിന് ചേർന്ന വിഭവങ്ങളും 3 കരവാരവും ഇവിടേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇവിടേക്ക് ദേവനായി ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. വെച്ചിരിക്കുന്ന ഒരു ദീപം സ്വയം പ്രകാശമായി മാറുന്ന കാഴ്ചകളാണ് ഇവിടെ നാം കാണുന്നത്. ഇത് ഖരമുനിയെ സങ്കല്പിച്ചുകൊണ്ട് കത്തിച്ചിരിക്കുന്ന ദീപമാണ്. ഭക്തന് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുവാനുള്ള അവസരം തൻ്റെ തപസ്സുകൊണ്ട് നേടിയെടുത്ത് ഗന്ധകി നദിയിൽ നിന്ന് ശിവലിംഗങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ആ ഖരമുനിയോട് നന്ദി പറയുകയാണ് ഭക്തർ. അതിനുവേണ്ടിയിട്ടാണ് ഈ ദീപം തെളിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭക്തിയോടെ ഇവിടെ എത്തുന്നവർ ഇവിടെ ബലം വെക്കുകയും ചെയ്യും. ഗന്ധകി നദിയിൽ നിന്ന് ഖരമുനി ശേഖരിച്ചെടുത്ത അല്ലെങ്കിൽ ഖരമുനി കൊണ്ടുവന്ന 4 ശിവലിംഗങ്ങൾ ആ ശേഖരത്തിൽ ഒറ്റപ്പെട്ടു പോയ ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് ശേഖരത്തിൽ ഒറ്റപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഒറ്റശേഖരം എന്ന പേര് വന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ആ ഒരു മഹാദേവൻ മംഗളങ്ങൾ അരുളുവാൻ തുടങ്ങിയപ്പോൾ സ്ഥലത്തിൻ്റെ നാമം ഒറ്റശേഖരമംഗലം എന്നായി മാറി. എന്നാൽ ഇനിയൊരു വിശ്വാസമുള്ളത് ഖരമുനി ഏറ്റവും അവസാനം പ്രതിഷ്ഠിച്ച ശിവലിംഗവും ഇവിടെയാണുള്ളത് എന്നാണ്. മാത്രമല്ല ചിറ്റാറിൻ്റെ തീരങ്ങളിൽ എവിടെയാണ് അദ്ദേഹം ധ്യാനത്തിലിരുന്ന് സമാധിയായത് എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ആധികാരികമായ രേഖകളില്ല എങ്കിലും ഖരമുനി എന്ന വിശ്വാസത്തെ ശിവഭക്തർക്കെല്ലാം ഏറ്റവും അടുത്തറിയാവുന്നതുകൊണ്ടും ശിവക്ഷേത്രങ്ങൾക്ക് കാരണമായ ആ തപസ്സുയുടെ തപസ്സിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനാകും എന്നുള്ളതുകൊണ്ടും ഈ ദീപം നമ്മുടെ വിശ്വാസങ്ങളിലേക്കും തെളിഞ്ഞു കടക്കും. ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് യക്ഷിയമ്മയ്ക്ക് തിരുമുന്നിലാണ്. യക്ഷിയമ്മ ഇവിടെ പടിഞ്ഞാറോട്ട് ദർശനം യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു എന്ന് വേണം പറയാം. യക്ഷിയമ്മ സങ്കല്പത്തിൻ്റെ വിഗ്രഹത്തിന് ആ പഴമയുടെ എല്ലാം ആ ഒരു സൂചനകളുമുണ്ട്. യക്ഷിയമ്മയ്ക്ക് മുന്നിൽ 10-ാം ഉദയത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അത് വർഷത്തിൽ 10-ാം ഉദയത്തിൻ്റെ അന്നാണ്. അന്ന് 1000-ക്കണക്കിന് സ്ത്രീകൾ ഇവിടെ എത്തി പൊങ്കാല അർപ്പിക്കാറുണ്ട്. ഒറ്റശേഖരമംഗലത്തിൽ ഉപദേവതാമൂർത്തിയായി ശാസ്താവ് നിലകൊള്ളുന്നുണ്ട്. ശാസ്താവിൻ്റെ ശ്രീകോവിൽ തിരുമുന്നിലേക്കാണ് നാം ഇപ്പോൾ നടന്നു ചെല്ലുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ ശാസ്താവ് ഇരുന്നരുളുന്നത്.
ആ ശ്രീകോവിലിനും പഴമയുണ്ട് പഴക്കമുണ്ട് എന്ന് കാണുവാനാകും. പഴയ കഴകം കൂടുന്ന ക്ഷേത്രങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള ചെറിയൊരു മുഖപ്പ് ഈ ക്ഷേത്രഭൂമിക്ക് ഉണ്ട് എന്നതും സവിശേഷതയാണ്. എന്നാൽ നവീകരണ കലശത്തോടുകൂടി പുതുമയാർന്ന കാഴ്ചകളിലാണ് ശാസ്താവിൻ്റെ തിരുസന്നിധി നിൽക്കുന്നത് എന്നറിയാം. ഒറ്റശേഖരമംഗലത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുമ്പോൾ അറിയുക നവീകരണ കലശം എന്ന കാഴ്ചയിലൂടെ, ഉത്സവത്തിൻ്റെ മഹത്തരമായ കാഴ്ചകളിലൂടെ നാം അറിഞ്ഞത് മഹത്തായൊരു സംസ്കാരമാണ്. അതാകട്ടെ ഋഷിമാർ പറഞ്ഞു തന്ന സംസ്കാരമാണ്. അത് എല്ലാ കാലങ്ങളിലും പിന്തുടർന്ന് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ആചാരങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോൾ പ്രകൃതിയെയും മനസ്സിൻ്റെ തത്വങ്ങളെയും മനസ്സിൻ്റെ ശാന്തിയെയുമാണ് പരമമായി ഉണർത്തേണ്ടത് എന്ന തിരിച്ചറിവോടും കൂടി ഇന്നത്തെ ദിവസം വിടവാങ്ങാം. പതിവ് പോലെ നല്ല ദിവസം ആശംസിക്കും. നമസ്കാരം.